ശ്രീ അനിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു കൃത്യമായി രാഷ്ട്രീയത്തോടെയുള്ള രാഷ്ട്രീയം വെച്ചുള്ള ഒരു ആക്രമണമല്ല, ഇത് മനുഷ്യ ജീവനുകൾ പൊലിഞ്ഞതിൻ്റെ സങ്കടം കൊണ്ടുള്ള ചർച്ചയാണ്, അല്ലെങ്കിൽ അത് അതിലൊരു ഉത്തരവും പറയാതെ പലരും ഒഴിഞ്ഞു മാറുന്നത് കൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മുനിസിപ്പാലിറ്റിക്ക് അടക്കം പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഈ തൂവൽ തീരം എന്ന പേര് അങ്ങ് ഇട്ടതാണെന്ന്. അപ്പോൾ അങ്ങയുടെ ശ്രദ്ധയിലും അവിടെ ഇതുപോലെ ഒരു അനുമതികളുമില്ലാതെ ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിഞ്ഞതാകുമല്ലോ. അന്നൊക്കെ ഇത് അങ്ങയുടെ ഭാഗത്തു നിന്ന് എന്ത് ശ്രമമാണ് ഉണ്ടായത് പോലീസിനെ അറിയിക്കാനോ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടപ്പോൾ? നിങ്ങൾക്ക് പാർട്ടികളൊക്കെ വിവരമാണെങ്കിൽ മന്ത്രിമാരും എം എൽ എമാരൊക്കെ നല്ല ബന്ധമല്ലേ? മന്ത്രി റിയാസിനോടക്കം നേരിട്ട് അങ്ങേക്ക് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതാണ്. അത് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, അവിടെ കാര്യങ്ങൾ ശരിയല്ല, അങ്ങനെയൊക്കെയൊന്നും പറയേണ്ട കാര്യം കൂടി ഉണ്ടായിരുന്നില്ലേ? അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളിതിൽ രാഷ്ട്രീയം കാണുന്നവരല്ല, രാഷ്ട്രീയം കാണാൻ കഴിയില്ല. കാരണം അവിടെ മരിച്ച 11 കുട്ടികളുടെ ഡെഡ് ബോഡി അതടക്കം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആളാണ് ഞാൻ. ആ കുട്ടികൾക്ക് കിടക്കാൻ സ്വന്തമായൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല. സ്വന്തമായൊരു കൂരയില്ലാത്ത വീട്ടിലെ കുട്ടികളാണ് സത്യത്തിൽ ആ യാത്രയ്ക്ക് പോയിട്ടുള്ളത്. ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ചകളൊക്കെ. ചിലയിടത്തൊരു കുട്ടി മാത്രം രക്ഷപ്പെട്ട് ബാക്കിയൊക്കെ മരിച്ചു പോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വളരെ വേദനിപ്പിക്കുന്ന കാഴ്ച, ഇതിന് രാഷ്ട്രീയത്തിന് നിറമൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ചാലകശക്തികളുണ്ട്. അങ്ങ് ചോദിച്ചല്ലോ എന്തേ ഇവിടെ മുനിസിപ്പാലിറ്റി മിണ്ടിയില്ല എന്ന്. മുനിസിപ്പൽ അധികൃതർ ഇത് അറിഞ്ഞതുകൊണ്ടാണല്ലോ അവിടെ പോയി അത് നിർത്തിവെപ്പിക്കുന്നത്. പോലീസിനെ കൊണ്ട് പോലീസ് നിർത്തിവെപ്പിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട്. കാരണം അവിടെ ഭരിക്കുന്നത് UDF ഒരു ഭരണസമിതിയാണ്. അവർ MLA മാരോട് കാര്യങ്ങൾ ധരിപ്പിച്ചു. ആ തൊട്ടടുത്ത നിയോജക മണ്ഡലത്തിലുള്ള P അബ്ദുൾ ഹമീദ് MLAയോട് പറഞ്ഞു. അങ്ങനെ 3 MLA മാരെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ആ MLA മാർ DDC പറഞ്ഞതിന് DDC കൊടുത്ത മറുപടി ഞാനൊന്ന് വായിക്കാം. ഇവിടെ ചോദിച്ചു രേഖാമൂലം വല്ലതുണ്ടോ എന്ന്. ലൈസൻസ് ഇല്ലാതെയും നിയമങ്ങൾ പാലിക്കാതെയും പ്രവർത്തിക്കുന്ന ഉല്ലാസ ബോട്ടുകൾക്കെതിരെ കർശന നടപടി കൈക്കൊള്ളുന്നതും അത്തരം ബോട്ടുകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതും സംബന്ധിച്ച് യോഗ നിർദ്ദേശത്തിന് ആയത് പോലീസ് പരിശോധിച്ചു. നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചിരുന്നു. നിലവിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ബോട്ടുകൾ ഇല്ല എന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതിനിധി അറിയിച്ചു. ഇത് രേഖാമൂലം DDC തന്ന ഒരു മറുപടിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഒരു നഗരസഭ ആരോടാ പറയേണ്ടത്? ഒരു നഗരസഭ ഫെബ്രുവരിയിലാണോ? ഞാൻ പറയട്ടെ, ഫെബ്രുവരി ജില്ലയിൽ ഈ ബോട്ട് ഞാൻ പറഞ്ഞു ഫെബ്രുവരിയിൽ എന്നല്ല, ബോട്ട് പിന്നെയാ വന്നത്. അതാണ് ഞാൻ പറയുന്നത്, ജില്ലയിൽ ഈ ബോട്ട് വന്നതിന് ശേഷം ഈ ബോട്ട് നിർമ്മാണം നടക്കും. അതെ ഈ ബോട്ട് പിന്നെ അതെ ഞാൻ പറയുന്നത് ഫെബ്രുവരിയിൽ. അനിൽകുമാറെ, ഞാൻ പറയുന്നത് ഫെബ്രുവരിയിൽ പറഞ്ഞു എന്നതുകൊണ്ടല്ല, ഈ ബോട്ട് നിർമ്മാണം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ വരികയും അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്താൽ പിന്നീട് നിർമ്മാണം നടക്കുന്ന ബോട്ടിന് അനുമതിയില്ലാതെ രജിസ്ട്രേഷൻ ഇല്ല, അതുപോലെ തന്നെ ഔദ്യോഗിക യാർഡിൽ നിർമ്മാണം നടക്കുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ശ്രദ്ധ വേണ്ടതല്ലേ? ഡിപ്പാർട്ട്മെൻറ്റിന് ശ്രദ്ധ ഉണ്ടാകേണ്ടതല്ലേ? പോലീസിന് പരാതി ലഭിച്ചാൽ പെരുന്നാൾ ദിനത്തിൽ നിർത്തിവെച്ച ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നതിന് മുമ്പ് ഈ രേഖകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതല്ലേ? ആരുടെ സമ്മർദ്ദഫലമായിട്ടാണ് 2 അനുമതി കിട്ടിയത്? ആരാണ് അതിൽ സമ്മർദ്ദം ചെലുത്തിയത്? അങ്ങ് കരുതുന്നുണ്ടോ നാസർ പറഞ്ഞാൽ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് കേൾക്കുമെന്ന്? അങ്ങ് കരുതുന്നുണ്ടോ ഏതെങ്കിലും ഒരു ബോട്ടുടമയാണ് ഇതിൻ്റെ പിന്നിലെന്ന്? നിങ്ങളും ഞാനും രാഷ്ട്രീയക്കാരനാണല്ലോ. ഞങ്ങൾ പറയുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ ശക്തികളുണ്ടാകും, അവരെ പുറത്തു കൊണ്ടുവരട്ടെ. പിന്നെ ജുഡീഷ്യൽ എൻക്വയറി നടന്നു, ഞങ്ങൾ എതിർക്കുന്നില്ല. ജുഡീഷ്യൽ എൻക്വയറിയുടെയൊക്കെ ഓരോ റിപ്പോർട്ടുകളും വന്ന് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കുമരകത്ത് വന്നു, നിങ്ങൾക്കറിയാം, നാരായണക്കുറുപ്പിൻ്റെ കമ്മീഷൻ വന്നിരുന്നു. അത് കഴിഞ്ഞ് ജസ്റ്റിസ് ഫരീദ് പിള്ള കമ്മീഷൻ മറ്റൊന്ന് വന്നു, മൊയ്തീൻ കുഞ്ഞി കമ്മീഷൻ തട്ടേക്കാട് വന്നു. ഈ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ഏതാണ് നടപ്പാക്കിയത്? 22 നിർദ്ദേശങ്ങളാണ് ഒന്ന് വന്നത്. ആ 22 നിർദ്ദേശങ്ങളിൽ പറഞ്ഞ ഒന്നായിരുന്നു ലൈഫ് ജാക്കറ്റ് നിർബന്ധമാക്കണം. ലൈഫ് ജാക്കറ്റ് നിർബന്ധമാക്കിയോ? മറ്റോ ഇപ്പോൾ എത്ര ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു ഈ മുങ്ങിയ വള്ളത്തിൽ ഒന്ന് പരിശോധിക്കുമോ നിങ്ങൾ? എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് മറ്റൊരു നിർദ്ദേശം വന്നു, ഈ ബോട്ടുകളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ നീന്തൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. നീന്താൻ പഠിപ്പിച്ചു നമ്മൾ കുട്ടികളെയൊക്കെ. ഈ ബോട്ടിൽ നിന്ന് നീന്തി രക്ഷപ്പെടാൻ ആർക്കെങ്കിലും കഴിയുമോ?
എൻ്റെ സുഹൃത്ത് അൽകുമാർ ആ ബോട്ട് കണ്ടിട്ടുണ്ടോ? കമ്പിവേലി കെട്ടിയതുപോലെ നാല് ഭാഗത്തും കമ്പി കൊണ്ട് ചുറ്റി ഒരു കൂടാണത് ഗ്ലാസിൻ്റെ. എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുക? നീന്തൽ അറിയുന്നവൻ രക്ഷപ്പെടാനാകുമോ? അപ്പം എന്തെങ്കിലും ഒരു മാനദണ്ഡവും പാലിക്കാതെ പാവപ്പെട്ട മനുഷ്യർ കയറുന്ന ഒരു ഒരു ബോട്ട് എന്നതിന് വിളിക്കാനാവില്ല. അങ്ങനെയുള്ള ഒരു സാധനത്തിന് ലൈസൻസ് പോലും ഇല്ലാതെ ഓടുമ്പോൾ അത് ഒരിക്കൽ നിർത്തിവെച്ച് വീണ്ടും പോലീസ് സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ ആരാണ് അതിന് പിന്നിൽ സമർത്ഥമായിരുന്നത്? എങ്ങനെയാണ് കേവലം 10,000 രൂപ ഫൈൻ അടിച്ച് ഇവർക്ക് പെർമിറ്റ് കിട്ടിയത്? ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ലേ? ഞങ്ങളിന്ന് പറയുന്നത് ഇതൊരു ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടെങ്കിലും ജുഡീഷ്യൽ എൻക്വയറിയുടെ റിപ്പോർട്ട് വരണം. ആ റിപ്പോർട്ട് വരുന്ന അതിൻ്റേതായ സമയമെടുക്കും. ആ സമയമെടുക്കുന്നത് വരെയും ഇത്രയും ഗുരുതരമായ തെറ്റ് ചെയ്തവർ പ്രത്യക്ഷമായി നമുക്ക് ബോധ്യമുള്ളവരുണ്ടെങ്കിൽ അത്തരം ആളുകളെയും ആ കസേരകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ബാധ്യത സർക്കാരിനില്ലേ? ആ ചെയ്തിട്ടുണ്ടോ? അങ്ങ് പരിശോധിക്കപ്പെടണം. ഞങ്ങളത് പറയുന്നത് ആ നിലയിൽ തന്നെ ഇത് കാണണം. ഇത് മനുഷ്യ ജീവൻ കൊണ്ട് പന്താടുകയാണ്. ഞാനിത് രാഷ്ട്രീയത്തിന് മുഖം കാണുന്നില്ല. ഇത് രാഷ്ട്രീയമല്ല, മനുഷ്യ ജീവൻ കൊണ്ട് പന്താടുകയാണ്. നമുക്ക് താൽക്കാലികമായി എവിടെയെങ്കിലും ഒരു ബോട്ട് സർവീസ് തുടങ്ങിയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തുടങ്ങിയോ ഒക്കെ തങ്ങൾക്ക് പണമുണ്ടാക്കാം എന്ന് കരുതുന്നതല്ല. സത്യത്തിൽ തൂവൽ തീരം ടൂറിസം പദ്ധതിയുടെ ലക്ഷ്യം പോലും അതായിരുന്നില്ല. മനോഹരമായ അസമയ സൂര്യനെ കാണുന്നു, അതിരിക്കാൻ ഗാലറി ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ഓപ്പൺ സ്റ്റേഡിയം ഉണ്ടാക്കാൻ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ അതിനുവേണ്ടി കോഫി ഹൗസുകൾ നിർമ്മിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ പാവപ്പെട്ടവന് കാറ്റ് കൊള്ളാനിരിക്കാവുന്ന ഒരിടമാണ് സുരക്ഷിതമല്ലാത്ത നിലയിലേക്ക് നീങ്ങിയത്. ആ സുരക്ഷിതമല്ലാത്ത നിലയിലേക്ക് നീങ്ങിയത് അതിന് പിന്നിലാരാണ്? ഇതൊക്കെയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നിയന്ത്രണത്തിലുള്ള ഒന്നാണത്. അവിടെ എങ്ങനെ ഇത് സംഭവിച്ചു? ശ്രീ അനിൽകുമാർ, എല്ലാവർക്കും സത്യത്തിൽ ഒരു പ്രസക്തിയും ഇല്ല. ഇത് നേരത്തെ തീരുമാനിച്ചു, ഇവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇത് ഒരു ദിവസമല്ലല്ലോ ഈ ബോട്ട് സർവീസ് നടത്തിയത്. ഒന്നോ രണ്ടോ ദിവസം നടത്തിയ സർവീസിൽ ഉണ്ടാകുന്ന അപകടമാണെങ്കിൽ സമ്മതിക്കാം. ദിവസങ്ങൾ എത്ര, പെരുന്നാൾ കഴിഞ്ഞിട്ട് തന്നെ എത്ര ദിവസമായി, ഇത്രയും ദിവസം ഈ ബോട്ടിംഗ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ പരാതികൾ പലതവണ ഫോൺ വിളിച്ചും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും ഈ ചുമതലപ്പെട്ടവർ ഇത് അറിയുന്നില്ലേ? പിന്നെ എന്താണ് ഇവരുടെ പണി? ഈ പോർട്ട് ഓഫീസറുടെ പരിമിതിയിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം പറയണമല്ലോ, ഈ 10,000-30,000 നൗകകൾ പരിശോധിക്കാൻ ഒന്നോ രണ്ടോ ഓഫീസർമാരുണ്ടായി, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ ഉടനടി മറ്റ് സാധ്യമായ സംവിധാനങ്ങൾ ഉണരണ്ടേ? അല്ലെങ്കിൽ പോലീസെങ്കിലും ഇടപെട്ട് ഇത് ഓടിക്കണ്ട, ലൈഫ് ജാക്കറ്റ് ഇട്ട് സുരക്ഷിതമാക്കിയിട്ട് ഈ ബോട്ട് ഓടിച്ചാൽ മതി എന്ന് പോലീസിന് കർശനമായി ഇടപെട്ട് പറയാവുന്നതല്ലേ?